എല്ലാവർക്കും നമസ്കാരം. കോവിഡ് ബാധിച്ച് മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് വലിയ രീതിയിലുള്ള സഹായവുമായി വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളുമായി എത്തിയിരിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ എന്ന് തന്നെ കൃത്യമായി പറയേണ്ടതായിട്ട് വരും. മധ്യപ്രദേശിൽ കോവിഡ് ബാധിച്ച് മരിച്ച ആളുകളുടെ കുടുംബങ്ങൾക്ക് അവരുടെ കുട്ടികളുടെ വിദ്യാഭ്യാസവും അവരുടെ കുട്ടികൾക്ക് മാസം 5000 രൂപ വീതം പെൻഷനും നൽകുമെന്ന് വലിയ രീതിയിലുള്ള ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ് മധ്യപ്രദേശ് സർക്കാർ എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. നമുക്കറിയാം, കൊറോണയുടെ വ്യാപനം കാരണം രാജ്യത്തിന്റെ പല മേഖലകളിലും പല ആളുകളുടെയും സാമ്പത്തിക സ്ഥിതിയെ അത് വളരെ സാരമായ രീതിയിൽ തന്നെ ബാധിച്ചിട്ടുണ്ട്. രാജ്യത്തിന്റെ സമ്പദ്ഘടനയെ തന്നെ ബാധിച്ചിട്ടുണ്ട്. പല കുടുംബങ്ങളുടെയും ഒരുപക്ഷെ നിലനിൽപ്പിനെ തന്നെ, അവരുടെ മുന്നോട്ട് ജീവിക്കാനുള്ള അവരുടെ സാമ്പത്തിക ഭദ്രതയെ തന്നെ പിടിച്ചുകുലുക്കിയ ഒന്നാണ് കൊറോണ വൈറസ് എന്ന് പറയുന്നത്. അതിനപ്പുറത്തേക്ക് അവരുടെ തന്നെ കുടുംബത്തിലെ ഒരു അത്താണിയായിട്ടുള്ള ആളുകൾ പോലും മരിച്ചു പോകുന്ന ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഈ സാഹചര്യങ്ങളെ എല്ലാം കണക്കിലെടുത്തുകൊണ്ട് ജനങ്ങളുടെ സുഗമമായിട്ടുള്ള മുന്നോട്ട് പോകിന് വേണ്ടി എല്ലാ ഗവൺമെന്റുകളും ഇപ്പോൾ ക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരുമ്പോൾ, ചികിത്സ സൗജന്യമാക്കുമ്പോൾ, ആരോഗ്യ മേഖലയെ ശക്തിപ്പെടുത്തുന്ന സമയത്ത്, അതുമായി ബന്ധപ്പെട്ട പ്രഖ്യാപനങ്ങൾ നടത്തുന്ന സമയത്ത് ജനങ്ങളുടെ ജനക്ഷേമപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ ഊന്നൽ നൽകുന്ന സാഹചര്യത്തിലാണ് മധ്യപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഇത്രയും ഒരുപക്ഷെ അഭിനന്ദനാർഹം എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ട രീതിയിലുള്ള ഒരു പ്രഖ്യാപനം വന്നിട്ടുള്ളത്. കോവിഡ് ബാധിച്ച് മരിക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് 5000 രൂപ വീതം പെൻഷനും അവരുടെ വിദ്യാഭ്യാസവും ഏറ്റെടുക്കുമെന്ന് പറയുമ്പോൾ, താഴെ തട്ടിൽ നിന്ന് മുതലുള്ള ആളുകളുടെ സാമ്പത്തിക ഭദ്രത, അവരുടെ മുന്നോട്ട് പോക്കിന്, അവരുടെ മുന്നോട്ടുള്ള ജീവിതത്തിന് ഒരു കരുതൽ നൽകുകയാണ് മധ്യപ്രദേശ് സർക്കാർ എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടതായിട്ട് വരും. ഒന്ന് എടുത്തു നോക്കിയാൽ നമുക്കറിയാം, കൊറോണ വൈറസിന്റെ വ്യാപനം ഒരുപക്ഷെ ഇപ്പോൾ നമുക്ക് രണ്ടാം തരംഗത്തിനെ പിടിച്ചുകെട്ടാൻ സാധിക്കുന്നുണ്ട്. മരണനിരക്ക് കുറയുന്നു, പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നു, വാക്സിൻ വിതരണം കാര്യക്ഷമമായി തന്നെ മുന്നോട്ട് പോകുന്നു. രാജ്യം ഇതിനെ അതിജീവിക്കുവാനുള്ള എല്ലാ കാര്യവും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു സംസ്ഥാന സർക്കാർ എന്നുള്ള നിലയിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ തന്നെയാണ് ഒരുപക്ഷെ മധ്യപ്രദേശ് സർക്കാർ ഇപ്പോൾ നടത്തിയത് എന്ന് ഒരു സംശയത്തിനും ഇടയില്ലാത്ത രീതിയിൽ തന്നെ കൃത്യമായി പറയേണ്ടതായിട്ട് വരും. അതിനും അപ്പുറത്തേക്ക് 5000 രൂപ വീതം കുട്ടികൾക്ക് പെൻഷൻ നൽകും എന്ന് പറയുമ്പോൾ അത് കൃത്യമായ രീതിയിൽ ആളുകളിലേക്ക് എത്തിക്കാനുള്ള ഒരു ഒരു സന്ദേശം കൂടി, ഒരുപക്ഷെ കുട്ടികളെ ഈ ഒരു സമയത്ത് നമ്മൾ കൂടുതൽ കരുതേണ്ടതായിട്ടുണ്ട്, അവരുടെ വിദ്യാഭ്യാസത്തിന് നമ്മൾ പ്രാധാന്യം നൽകേണ്ടതായിട്ടുണ്ട് എന്നുള്ള വളരെ പുരോഗമനപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് കൂടിയാണ് മധ്യപ്രദേശ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് എന്ന് തന്നെ കൃത്യമായിട്ട് പറയേണ്ടതായിട്ട് വരും. ഏതായാലും രാജ്യമെമ്പാടും എടുത്തു നോക്കുകയാണെങ്കിൽ സന്തോഷകരമായിട്ടുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കോവിഡിന് നമ്മൾ മരുന്ന് കണ്ടുപിടിച്ചിരിക്കുന്നു, കോവിഡിന്റെ വ്യാപനത്തിനെ പിടിച്ചുകെട്ടാൻ ഒരു പരിധിവരെ നമുക്ക് സാധിച്ചു എന്നുള്ള വാർത്ത, ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്ക് കുറയുന്നു എന്നുള്ള വാർത്ത, ആരോഗ്യ മേഖല ദിവസം തോറും പുരോഗമിക്കുന്നു അല്ലെങ്കിൽ ശക്തിപ്പെടുന്നു എന്നുള്ള വാർത്ത, ഇന്ത്യക്ക് സന്തോഷിക്കാൻ വകകൾ ഏറെയാണ്. ഈ സമയത്താണ് മധ്യപ്രദേശ് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിലൊരു പ്രഖ്യാപനം കൂടി വരുന്നത്. ഏതായാലും കാത്തിരുന്ന് കാണാം വരും നാളുകളിൽ നമ്മുടെ വിവിധ സംസ്ഥാന സർക്കാരുകൾ എങ്ങനെയാണ് ജനങ്ങളിലേക്ക് കൂടുതൽ ജനക്ഷേമകരമായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കുന്നത് എന്നുള്ളത്. കുട്ടികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ താഴെ തട്ടിലുള്ള ജനതയെ ഉൾപ്പെടെ കരുതിക്കൊണ്ടുള്ള ഒരു മുന്നോട്ട് പോക്കിന് അത് എത്തരത്തിലാണ് അത് ഗുണകരമാകുവാൻ വേണ്ടി പോകുന്നത് തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ കാത്തിരുന്ന് തന്നെ കാണേണ്ടതായിട്ടുണ്ട്. നമുക്കറിയാം, എല്ലാ സംസ്ഥാനങ്ങളും ഇപ്പോൾ കൂടുതൽ കരുതുന്നത് താഴെ തട്ടിലുള്ള, ഒരു പക്ഷേ മുന്നോട്ട് ജീവിക്കാൻ ഭാഗിയില്ലാത്ത, ദിവസ വേതനത്തിന് പണി ചെയ്യുന്ന ആളുകളുടെ എല്ലാം ഉന്നമനത്തിന് വേണ്ടിയിട്ടാണ് എല്ലാ സർക്കാരുകളും കാര്യം ചെയ്യുന്നത്. അവിടെ എന്ത് പ്രതിസന്ധി ഉണ്ടായാലും കുട്ടികളുടെ വിദ്യാഭ്യാസം മുടങ്ങരുത്, അവർക്ക് വേണ്ട ആവശ്യങ്ങൾ, അവരുടെ ആവശ്യങ്ങൾ കൃത്യമായ രീതിയിൽ നടന്നു പോകണം, അവർക്ക് ഇതുകൊണ്ടൊരു കോട്ടവും തട്ടരുത് എന്നുള്ള വളരെ സദുദ്ദേശപരമായിട്ടുള്ള ഒരു കാഴ്ചപ്പാടിന് പുറത്ത് മധ്യപ്രദേശ് സർക്കാർ എടുത്തിട്ടുള്ള ഈ തീരുമാനത്തിനെ അഭിനന്ദിക്കേണ്ടതായിട്ട് തന്നെയുണ്ട് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്.